ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടേസ്റ്റ് ബൈ നീഡിൽസിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഹാപ്പിയായി സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, അതും ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചിക്കൻ നഗറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, എങ്കിൽ മാത്രമേ തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് എല്ലാവർക്കും കാണാൻ കഴിയൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 3 വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മിക്സറിലോട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനിലോട്ട് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നേരത്തെ ക്രഷ് ചെയ്ത ബ്രെഡിലോട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയ മിക്സിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ടിട്ട് തിന്നായിട്ട് സ്ക്വയർ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. തിന്നായി പരത്തിയെടുത്ത ശേഷം കുറച്ചുകൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നഗറ്റ്സിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, വ്യത്യസ്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേതുപോലെ അത്യാവശ്യം തിന്നായിട്ടുള്ള രീതിയിൽ, എന്നാൽ അധികം കട്ട് ചെയ്യാത്ത രീതിയിൽ വേണം പരത്തി കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മുടെ നഗറ്റ്സിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഗരം മസാല പൗഡറും കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നല്ല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് മാറ്റിവെക്കാം. ഇനി ഈ നഗറ്റ്സ് കൂട്ടി ചെയ്തെടുക്കാനായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് അതിലോട്ട് കുരുമുളക് പൊടി, ഉപ്പ് കൂടി ചേർത്ത് നല്ലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മുറിച്ച് വെച്ച നഗറ്റ്സ് ഓരോന്ന് ഇതിലോട്ട് മുക്കി ബ്രെഡ് ക്രംസിൽ നല്ല രീതിയിൽ കോട്ട് ചെയ്ത് എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ചെയ്യുന്ന പോലെ മുക്കി പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദേ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതാ അകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.